ഒരു ദിവസം ഭാരത് പേ കമ്പനിയുടെ സ്ഥാപകരിൽ ഒരാളായ ഭാവിക് അതേ കമ്പനിയുടെ മറ്റൊരു കോഫൗണ്ടറായ അഷ്നീറിനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഈ ഒരു സംഭവം കൂടി ആയപ്പോൾ ഒരിക്കലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന പാഠം അഷ്നീർ നല്ലപോലെ പഠിച്ചു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അഷ്നീർ പറയുന്നു, അദ്ദേഹം 2015 ജനുവരിയിൽ അമേരിക്കൻ എക്സ്പ്രസ് കമ്പനിയിൽ ജോലി നോക്കുന്ന സമയം അദ്ദേഹം IIT ഡൽഹിയിൽ തനിക്കൊപ്പം പഠിച്ച അൽബീന്ദർ സിംഗ് ഡിൻഷയെ കണ്ടുമുട്ടി. ഈയിടെ അദ്ദേഹം സൊമാറ്റോ വിട്ട് ഗ്രോഫേഴ്സ് എന്ന പുതിയൊരു കമ്പനി തുടങ്ങുകയുണ്ടായി. അൽബീന്ദർ അഷ്നീറിനോട് പറഞ്ഞു, അയാൾക്ക് നിക്ഷേപകരിൽ നിന്നും പണം സമാഹരിക്കാൻ ഒരു പദ്ധതിയുണ്ടെന്ന്. അതിനുവേണ്ടി ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കാൻ അദ്ദേഹം അഷ്നീറിന്റെ സഹായം ചോദിച്ചു. അങ്ങനെ പ്രസന്റേഷൻ ഉണ്ടാക്കിയ ശേഷം അയാൾ അഷ്നീറിനോട് നിങ്ങൾക്കും ഗ്രോഫേഴ്സ് കമ്പനിയിൽ ചേരാമോ എന്ന് ചോദിച്ചു. അന്ന് അഷ്നീറിന് അമേരിക്കൻ എക്സ്പ്രസിൽ ഒരു വർഷം 80 ലക്ഷം രൂപ ശമ്പളമുണ്ടായിരുന്നു. അൽബീന്ദർ പറഞ്ഞു, അത്രയുമൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ തരാനാവില്ല, പക്ഷേ വർഷം 40 ലക്ഷം ശമ്പളമായി തരാമെന്ന്. ബാക്കി 40 ലക്ഷം കമ്പനിയുടെ ഓഹരിയിൽ പങ്കായി തരാമെന്നും പറഞ്ഞു. അഷ്നീർ അത് സമ്മതിച്ചു. ഒപ്പം ഒരു നിബന്ധനയും വെച്ചു, കമ്പനിയുടെ മൂല്യം ആ സമയത്ത് ഫ്ലിപ്കാർട്ട് കമ്പനിയുടെ മൂല്യത്തിന്റെ ഒപ്പമെത്തി $8 ബില്യൺ ആവുകയാണെങ്കിൽ അദ്ദേഹത്തിന് 100 കോടി കൊടുക്കണമെന്ന് പറഞ്ഞു. അത് അൽബീന്ദർ സമ്മതിച്ചു. അങ്ങനെ അയാളെ വിശ്വസിച്ചുകൊണ്ട് അഷ്നീർ അവരുടെ ഗ്രോഫേഴ്സ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഭാഗമായി മാറി. കമ്പനിയിൽ ചേർന്ന ശേഷം അദ്ദേഹം കമ്പനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. എന്തിന്? കമ്പനിക്ക് വേണ്ടി കേസുകൾ വരെ വാദിച്ചു. കമ്പനിയിൽ ചേർന്ന് അതേ ദിവസം തന്നെ അൽബീന്ദർ പറഞ്ഞു, ഇന്നലെ ഒരു പ്രശ്നമുണ്ടായി. എന്നും ഞങ്ങൾക്ക് 13 ഓർഡറാണ് വരാറുള്ളത്. ഇന്നലെ 30 ഓർഡർ വന്നു. അതിലൊന്ന് പച്ചക്കറി വിൽപ്പനക്കാരനായ മിസ്റ്റർ കപൂറിന്റെ ആയിരുന്നു. അദ്ദേഹം ഒരു പുതിയ ഓർഗാനിക് വെജിറ്റബിൾ ഷോപ്പിന്റെ ഉടമയാണ്. അദ്ദേഹം നമ്മുടെ ആപ്പ് വഴി സ്വന്തം കടയിൽ നിന്ന് തന്നെ പച്ചക്കറി ഓർഡർ ചെയ്തു. പക്ഷേ മാനേജർ അയാളുടെ കടയിൽ നിന്നല്ലാതെ മറ്റൊരു കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങി അവിടെ കൊണ്ടു കൊടുത്തു. അങ്ങനെ അദ്ദേഹം നമ്മുടെ കമ്പനിയുടെ പേരിൽ കേസ് കൊടുത്തു. ഇനി ഈ പ്രശ്നം നീ പരിഹരിക്കണമെന്ന് അഷ്നീറിനോട് പറഞ്ഞു. അഷ്നീർ ആദ്യം മിസ്റ്റർ കപൂറിനോട് സംസാരിച്ചു നോക്കി, പക്ഷെ അദ്ദേഹം കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല. പിന്നെ ഈ കേസ് ഹൈക്കോടതി വരെത്തി, പക്ഷേ അവർക്ക് കിട്ടിയ വക്കീൽ അത്ര മിടുക്കനായിരുന്നില്ല. അങ്ങനെ ഗ്രോഫേഴ്സ് ഈ കേസ് തോറ്റുപോയി. അങ്ങനെ അഷ്നീർ സുപ്രീംകോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെ മകനായ അഡ്വക്കേറ്റ് ഗിരീഷ് സുബ്രഹ്മണ്യത്തിനെ ഈ കേസ് ഏൽപ്പിച്ചു. പിന്നെ വീണ്ടും ഈ കേസ് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി. അവിടെ നിന്നും കേസ് സുപ്രീംകോടതിയിലും എത്തി. പിന്നെ അഷ്നീർ അഡ്വക്കേറ്റ് ഗിരീഷിനോട് തന്റെ അച്ഛനായ ഗോപാൽ സുബ്രഹ്മണ്യത്തിനോട് ഈ കേസ് വാദിക്കാൻ പറയാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹമാകട്ടെ ഓരോ വാദത്തിനും 7.5 ലക്ഷം രൂപയാണ് പ്രതിഫലമായി വാങ്ങുന്നത്. ഈ കേസ് കേട്ട് അദ്ദേഹം ഒരുപാട് ചിരിച്ചു. കാരണം വെറും 500 രൂപയുടെ പച്ചക്കറിയുടെ പേരിലായിരുന്നു ഈ ഒരു പുലിവാലി പിടിച്ചത്. ഈ കേസിന്റെ ജഡ്ജ് ജഗദീഷ് സിംഗ് കെഹ്റായിരുന്നു. അദ്ദേഹം പിൽക്കാലത്ത് ഇന്ത്യയുടെ 44-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തിയാണ്. അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യം അഷ്നീറിനോട് പറഞ്ഞു, ഈ ജഡ്ജ് വളരെ കർക്കശ്യമുള്ള ആളാണ്, അതുകൊണ്ട് മിക്കവാറും ഈ കേസ് നമ്മൾ തോറ്റുപോകുമെന്ന്. അങ്ങനെ നടന്നാൽ ഗ്രോഫേഴ്സ് എന്ന കമ്പനി തുടക്കത്തിൽ തന്നെ പൂട്ടേണ്ട അവസ്ഥ വരും. ഒപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ഫൗണ്ടർക്ക് ജയിൽ ശിക്ഷയും ലഭിച്ചേക്കാം. അവരുടെ കേസിന്റെ വാദത്തിന് മുൻപ് ജഡ്ജിയുടെ മുൻപിലെത്തിയ എല്ലാ കേസ് ഫയൽസും അദ്ദേഹം നിലത്തേക്ക് എറിഞ്ഞു. അതിനർത്ഥം കേസ് നിരസിക്കപ്പെട്ടു എന്നാണ്. പക്ഷേ സുബ്രഹ്മണ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇതെനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും രസകരമായ ഒരു കേസാണ് എന്ന്. ഒരാൾ നിങ്ങളോട് ഇത് മധുരമുള്ള മാങ്ങയാണ് എന്ന് പറഞ്ഞ് ഒരു മാങ്ങ തന്നിട്ട് അതിനൊട്ടും മധുരമില്ല എങ്കിൽ അതും പറഞ്ഞ് ഒരാൾക്ക് സുപ്രീം കോടതി വരെ കേസ് കൊണ്ടെത്തിക്കാം. എന്നിട്ട് നമ്മൾ ഈ നിസ്സാരമായ കേസുകൾക്ക് വേണ്ടി വിലപ്പെട്ട സമയം പാഴാക്കുന്നു എന്ന്. ഇത് കേട്ട് ജഡ്ജി ഒന്ന് ശാന്തനായി. അപ്പോൾ സുബ്രഹ്മണ്യം പറഞ്ഞു, ഈ കേസ് ശരിക്കും ശരിയാണെങ്കിൽ ആ 500 രൂപയുടെ പച്ചക്കറി എവിടെയാണ് എന്ന് ചോദിച്ചു. അങ്ങനെ ഈ കേസിന് ഒത്തുതീർപ്പായി. ഇതിനു പുറമെ ഗ്രോഫേഴ്സ് കമ്പനിയുടെ മൂല്യം 10 മടങ്ങാക്കുന്നതിൽ അഷ്നീർ ഒരു വലിയ പങ്ക് വഹിച്ചു. പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സംശയം പറഞ്ഞു, ഈ അൽബീന്ദർ ശരിക്കും നല്ല ആളാണോ? അവർ അവരുടെ ഓഹരികൾ വിറ്റ് ആഡംബര കാർ വാങ്ങുന്നു, എന്നാൽ നിങ്ങൾ ഓഹരികൾ വിൽക്കാൻ സമ്മതിക്കുന്നുമില്ല. ഒപ്പം നിങ്ങളുടെ ജൂനിയറായി ജോയിൻ ചെയ്യുന്ന ആളുകളുടെ തുടക്ക ശമ്പളം തന്നെ വർഷത്തിൽ 1 കോടിയാണ്. അത് നിങ്ങളുടെ ശമ്പളത്തിന്റെ 2 ഇരട്ടിയിലധികമാണ്. ഇതിനെപ്പറ്റി അദ്ദേഹം അൽബീന്ദറിനോട് സംസാരിച്ചപ്പോൾ അവരത് വിട്ടുപോയതാണ്, നിങ്ങൾക്ക് പുതിയ ശമ്പളമായി തരാമെന്ന്. അവിടുത്തെ CFOയും അഷ്നീർ ആയതുകൊണ്ട് അദ്ദേഹം തന്റെ ശമ്പളം 25 ലക്ഷമായി ഉയർത്തി. അദ്ദേഹത്തിന് അത് 80 ലക്ഷം വരെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. എന്നാൽ ഈ പൈസ കൊണ്ട് കമ്പനിക്ക് വേണ്ടി വിനിയോഗിക്കാമെന്ന് കരുതി അദ്ദേഹം അത് ചെയ്തില്ല. കമ്പനിയുടെ മറ്റൊരു ഫൗണ്ടറായ സൗരവ് ശരിക്ക് ജോലി ചെയ്യാൻ അറിയാത്ത ആളുകളെ പോലും നിയമിക്കാൻ തുടങ്ങി. ഇതിനെപ്പറ്റി അഷ്നീർ അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഈ കമ്പനി വിട്ട് പോകാൻ വരെ അവർ പറഞ്ഞു. ഇതിനുവേണ്ടി അൽബീന്ദർ അഷ്നീറിനെ ഗ്വാർഗോണിലെ ഒബ്രോയ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി. അഷ്നീർ പറഞ്ഞു, ഇപ്പോൾ കമ്പനിയുടെ മൂല്യം ഞാൻ പറഞ്ഞ പോലെ 8 ബില്യൺ ആയിട്ടില്ല, പക്ഷേ $370 മില്യൺ ആയിട്ടുണ്ട്. അപ്പോ അതിനനുസരിച്ച് എനിക്ക് 10 കോടി വരെ ചോദിക്കാം, എന്നാലും കുറഞ്ഞ പക്ഷം 1 കോടിയെങ്കിലും എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് കൊടുക്കാൻ പോലും അയാൾക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. പിന്നെ ഈ കമ്പനി വിട്ട ശേഷം അഷ്നീർ തന്റെ സുഹൃത്തുക്കൾക്കും മറ്റും അവരുടെ കമ്പനിയിൽ അവസരം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചു. പക്ഷെ അവർ ആരും തന്നെ ഈ മോശം സമയത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായി വന്നില്ല. ഒപ്പം ഭാരത് പേയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കുന്ന സമയത്തും അദ്ദേഹത്തിന് ഒപ്പം നിന്ന കോഫൗണ്ടേഴ്സ് തന്നെയാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ വോട്ട് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പാഠം ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നതാണ്. കാരണം നമുക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരുന്ന സമയം ആരും തന്നെ നമുക്കൊപ്പം നിൽക്കില്ല. ഈ ഒരു വിഷയത്തിൽ എഴുതിയിട്ടുള്ള നല്ലൊരു ബുക്ക് 48 Laws of Power ആണ്. ജീവിതം പല വഴികളിലൂടെ ഒഴുകിയാണ് ഒടുവിൽ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട വഴിയിലേക്ക് എത്തുക.
മനസ്സിന് ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ വേണ്ടിയുള്ള അതിയായ ആഗ്രഹം മാത്രമല്ല, അതിനുവേണ്ടി സ്വയം പ്രോ ആവാൻ എടുക്കുന്ന പ്രയത്നം കൂടി നമ്മൾ എവിടെ എത്തിച്ചേരുമെന്നത് നിർണയിക്കുമെന്ന് ടേണിംഗ് പ്രോ എന്ന പുസ്തകത്തിലൂടെ സ്റ്റീഫൻ പ്രസ്ഫീൽഡ് പറയുന്നു. ഇതിന്റെ ഓഡിയോ ബുക്ക് കുക്കു എഫ് എമ്മിൽ ലഭ്യമാണ്. ഈ ഓഡിയോ മാത്രമല്ല കേട്ടോ, കുക്കു എഫ് എമ്മിൽ ഇതുപോലെയുള്ള ധാരാളം ഫ്രീ ഷോസും ലഭ്യമാണ്. അതിഷ്ടമായ നിങ്ങൾക്ക് പ്രീമിയം സബ്സ്ക്രിപ്ഷനും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ നോട്ട്സ് എഴുതേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ നിങ്ങൾക്ക് ആ നോട്ട്സ് പിന്നീട് റെഫർ ചെയ്യുമ്പോൾ എല്ലാ കാര്യവും പെട്ടെന്ന് ഓർക്കാൻ സാധിക്കും. ഇതിനായി കുക്കു എഫ് എമ്മിനുള്ളിൽ തന്നെ നോട്ട്സ് എന്നൊരു ഫീച്ചർ നൽകുന്നുണ്ട്. അതുപോലെ ഡ്രൈവിംഗ് സമയത്ത് ഡ്രൈവ് മോഡിലും ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് പുസ്തകങ്ങൾ കേൾക്കുന്നത് എങ്കിൽ നിശ്ചിത സമയത്തിന് ശേഷം ഓഡിയോ കേൾക്കുന്നത് തനിയെ നിർത്താനായി ഒരു സ്ലീപ്പ് ടൈമറും ഇതിലുണ്ട്. ഇതുപോലെ വളരെ ഉപകാരപ്രദമായ ഓഡിയോകൾ കേട്ടു തുടങ്ങാൻ ഇപ്പോൾ 49 രൂപ മാത്രം നിങ്ങൾക്ക് ചിലവാക്കിയാൽ മതി. സബ്സ്ക്രിപ്ഷന്റെ ആദ്യ മാസത്തിൽ 50% ഓഫർ നേടാനായി നമ്മുടെ കൂപ്പൺ കോഡായ MOTIVE50 ഉപയോഗിക്കൂ. 50% ഓഫർ നേടൂ. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. ഒപ്പം കുക്കു എഫ് എമ്മിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ അറിയിക്കൂ. ഇനി നമുക്ക് ട്രാക്കിലേക്ക് മടങ്ങി വരാം. രണ്ടാമത്തെ പാഠം, നിങ്ങളുടെ രഹസ്യങ്ങൾ ആരോടും പറയരുത് എന്നതാണ്. അഷ്നീർ ഗ്രോവർ IIT ഡൽഹിയിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയം അവിടെ ഒരു സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുവഴി അവിടുത്തെ 5 വിദ്യാർത്ഥികൾ ഫ്രാൻസിൽ പോയി പഠിക്കുകയും അവിടെ നിന്നുള്ള 5 പേർ ഇവിടെ IIT ഡൽഹിയിൽ വന്ന് പഠിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും നല്ല കാര്യം, IIT നിന്നും 1 വർഷത്തേക്ക് ഫ്രാൻസിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെയും ഇവിടെയും കൊടുക്കുന്ന അതേ ഫീസ് മാത്രം കൊടുത്താൽ മതി. അത് അവിടുത്തെ ഫീസിലും വളരെ കുറവാണ്. അഷ്നീർ ഈയൊരു പ്രോഗ്രാമിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒപ്പമുള്ള 4 പേർ ഫ്രാൻസിൽ പോകുന്ന സന്തോഷത്തിലായിരുന്നു. പക്ഷേ അഷ്നീർ ഫ്രാൻസിലുള്ള ഒരു സ്കോളർഷിപ്പിനെ പറ്റി അന്വേഷിച്ച് അറിയുകയായിരുന്നു. അതുവഴി ഓരോ മാസവും 600 യൂറോ കിട്ടും. ഇത് മറ്റു 4 പേരും അറിഞ്ഞാൽ തനിക്ക് സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യത കുറയുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കാരണം ഇത് 2 പേർക്ക് മാത്രമേ കിട്ടൂ. ഒപ്പം ഇതിനുവേണ്ടി രഹസ്യമായി അപേക്ഷിച്ച് ഫ്രാൻസിലെത്തിയാൽ അവർ തന്നെപ്പറ്റി എന്ത് വിചാരിക്കുമെന്നൊരു പേടിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം അതൊന്നും സാരമാക്കാതെ അദ്ദേഹം സ്കോളർഷിപ്പ് കിട്ടാൻ അപേക്ഷിച്ചു. അത് കിട്ടുകയും ചെയ്തു. ഈ പൈസ കൊണ്ട് അദ്ദേഹം യൂറോപ്പ് മൊത്തം കറങ്ങുകയും ബാക്കി പൈസ സമ്പാദ്യമായി സ്വരൂപിക്കുകയും ചെയ്തു. അങ്ങനെ എഞ്ചിനീയറിംഗ് 3ാമത്തെ വർഷം കഴിഞ്ഞ ശേഷം പഠനത്തിന് വേണ്ട പണം മാതാപിതാക്കളിൽ നിന്ന് വാങ്ങേണ്ട അവസ്ഥ അദ്ദേഹത്തിന് വന്നില്ല. ഈ ഒരു കഥയുടെ പാഠം, ചില കാര്യങ്ങളെക്കുറിച്ച് ആരോടും പറയരുത്, അവ രഹസ്യമായി വെക്കണം എന്നതാണ്. നമ്മളാരെയും ദ്രോഹിക്കാൻ നിൽക്കരുത്. പക്ഷേ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനായി പറ്റുന്ന എല്ലാം തന്നെ ചെയ്യണം. അത് മറ്റുള്ളവരുടെ മുന്നിൽ കണ്ണിൽ സ്വാർത്ഥതയായി തോന്നുന്ന കാര്യമായാലും ശരി. ഈ വിഷയത്തെപ്പറ്റി ചാണക്യനീതി എന്ന പുസ്തകത്തിലും വായിക്കാൻ പറ്റും. 3ാമത്തെ പാഠം, നിങ്ങളുടെ മുഗൾ തട്ടിലുള്ള ആളുകൾക്കൊപ്പം സമയം ചിലവഴിക്കുക. അഷ്നീറിന്റെ ഒരു അമ്മാവൻ കാനഡയിലായിരുന്നു താമസം. അദ്ദേഹത്തെ കടന്ന അഷ്നീർ കുട്ടിക്കാലത്ത് അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം കാനഡയിൽ പോകുമായിരുന്നു. പിന്നെ അമേരിക്കയും യൂറോപ്പും ഒക്കെ പോയി. അദ്ദേഹം പറയുന്നു, ആദ്യമൊക്കെ അദ്ദേഹത്തിന് ഡൽഹി തന്നെയാണ് ഏറ്റവും നല്ല സ്ഥലം എന്ന തോന്നലായിരുന്നു. പക്ഷെ കാനഡയിലെ ആളുകളുടെ ജീവിതശൈലി, അവരുടെ ജോലി, പിന്നെ അവിടുത്തെ സൗകര്യങ്ങൾ ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ കൂടി. അദ്ദേഹത്തിനും ജീവിതത്തിൽ വലിയ സ്ഥാനത്തെത്തണം എന്ന ഒരു ലക്ഷ്യമുണ്ടായി. അദ്ദേഹത്തിന് IIT നിന്നും ഫ്രാൻസിൽ പോകാനുള്ള അവസരം ലഭിച്ചപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ എത്ര ചിട്ടയുള്ളവരാണെന്ന് അദ്ദേഹം കണ്ടു. അവർ എപ്പോഴും തങ്ങളുടെ പക്കൽ ഒരു ബോക്സിൽ പല നിറങ്ങളിലുള്ള പേനകൾ കരുതും. എന്നിട്ട് പ്രൊഫസർ പറയുന്നതൊക്കെ ചുവപ്പുമഷി കൊണ്ട് എഴുതും. ബോർഡിൽ എഴുതുന്നത് പച്ചമഷി കൊണ്ട് എഴുതും. അവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നീലമഷി കൊണ്ട് എഴുതും. പിന്നെ കണ്ട ഒരു കാര്യം, നമ്മുടെ ഇന്ത്യയിൽ ആദ്യ സ്ഥാനം കരസ്ഥമാക്കുന്ന കുട്ടികളെ മാത്രം അനുമോദിക്കുമ്പോൾ ഫ്രാൻസിൽ അവസാനമായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും അനുമോദനം കിട്ടുന്നു. കാരണം അവർക്ക് വരെ പഠിപ്പിച്ചത് മനസ്സിലായി. ഇതിന്റെ പൊരുൾ, നമ്മുടെ അതേ ജീവിത നിലവാരമുള്ളവരെ മാത്രം നോക്കാതെ നമുക്ക് മുകളിൽ അല്ലെങ്കിൽ മുൻപിലുള്ളവർക്കൊപ്പം സമയം ചിലവഴിക്കണം. അങ്ങനെ അവരുടെ നല്ല ഗുണങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയും. അങ്ങനെ നമുക്ക് വലിയ വലിയ ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ഇതിനെ നിങ്ങൾക്ക് 2 ബുക്കുകൾ വായിക്കാം, Awaken the Jain Within and Unlimited Power. 4ാമത്തെ പാഠം, എപ്പോഴും നിങ്ങളുടെ കുടുംബത്തിന് മുൻതൂക്കം കൊടുക്കുക. അഷ്നീർ എപ്പോഴും തന്റെ കുടുംബത്തെ ഒപ്പം നിർത്തിയിരുന്നു. ഉദാഹരണത്തിന്, ഗ്രോഫേഴ്സിന്റെ 50,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഓഫീസ് നിർമ്മിക്കാൻ അദ്ദേഹം തന്റെ ഭാര്യ മാധുരിയുടെ സഹായം തേടി. അതിനുവേണ്ടി വെറും 1.5 കോടി രൂപ മാത്രമാണ് ചിലവായത്. അതേസമയം ഇതുപോലൊരു ഓഫീസ് ഉണ്ടാക്കാൻ മറ്റ് കമ്പനികൾ 12 കോടി രൂപ വരെ ചിലവാക്കിയിരുന്നു. ഭാരത് പേയുടെ സമയത്തും തുടക്കത്തിൽ തന്നെ മാധുരി HR ടീമും മറ്റും ഉണ്ടാക്കാനുള്ള സഹായം നൽകിയിരുന്നു. അഷ്നീർ പറയുന്നു, ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ കമ്പനികൾ നോക്കിയാൽ അവയിൽ അധികവും കുടുംബപരമായി നിലനിൽക്കുന്ന കമ്പനികളാണ്. ഉദാഹരണത്തിന്, എല്ലാ ഗുജറാത്തി കമ്പനികളും അല്ലെങ്കിൽ സെറോദ പോലെയുള്ള കമ്പനികൾ. ഇവിടെ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ സഹോദരങ്ങൾ ഒന്നിച്ചു ചേർന്നാവും ബിസിനസ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ബിസിനസ് വളർത്തുവാനായി US നിന്നും പൈസ സമാഹരിക്കുന്നു. പക്ഷേ ബിസിനസ് നടത്തുന്ന ശൈലി ഇന്ത്യൻ തന്നെ ആയിരിക്കണം. പിന്നെ നമ്മുടെ കുടുംബത്തിൽ പറ്റിയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് കമ്പനിയിൽ ഉയർന്ന പോസ്റ്റ് നൽകി കൂടെ നിർത്തുകയും വേണം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ പോലെ. കാരണം ഒരു മോശം സമയം വന്നാൽ 20 കൊല്ലമായി അടുപ്പമുള്ള കൂട്ടുകാർ പോലും നമ്മളെ കൈയൊഴിയും. പക്ഷേ സ്വന്തം കുടുംബത്തിലെ ആളുകൾ ശമ്പളം കുറഞ്ഞാലും സാഹചര്യം മോശമായാലും നമ്മളെ കൈവിടില്ല.
അഞ്ചാമത്തെ പാഠം, ഒരാളുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ധനികനാവാൻ കഴിയില്ല. അഷ്നീർ 9 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. കൊറ്റാക്ക്, അമേരിക്കൻ എക്സ്പ്രസ്, പി സി ജ്വല്ലേഴ്സ് എന്നീ കമ്പനികളിൽ. അദ്ദേഹത്തിന്റെ അമ്മയും ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപികയായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു CA ഓഫീസ് ഉടമയും. അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും അദ്ദേഹവും ഇതുപോലെ നല്ല ഒരു ജോലി കണ്ടെത്തണം എന്ന ആഗ്രഹമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അനുഭവം കൊണ്ട് ജോലി ചെയ്തുകൊണ്ട് പണപ്പെരുപ്പത്തെ ചെറുത്തു നിൽക്കാൻ, ഒപ്പം പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള പണം കണ്ടെത്താനല്ലാതെ ഒരു മികച്ച ജീവിത നിലവാരം ഉറപ്പാക്കാനാവില്ല. അതിന് ബിസിനസ് തന്നെ വേണം എന്നൊരു ചിന്തയാണ് ഉണ്ടായത്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഓരോ മാസവും ശമ്പളം കിട്ടിയിട്ട് വേണം ചിലവ് നടത്താൻ. എന്നാൽ ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാ മാസവും നമുക്ക് ഒരുപോലെ ലാഭം കിട്ടില്ല. പക്ഷേ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഒരു നല്ല തുക ലാഭം കിട്ടൂ. എന്നാൽ അത് ഒരു കൊല്ലത്തെ മുഴുവൻ ശമ്പളത്തെക്കാളും കൂടുതലായിരിക്കും. അഷ്നീറിന്റെ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗവും ബിസിനസ് കൊണ്ടാണ് ഉണ്ടായത്. ഭാരത് പേയുടെ 8.43% ഉടമസ്ഥാവകാശം അദ്ദേഹത്തിനുണ്ട്. അതിന്റെ മൂല്യം 1920 കോടി രൂപയാണ്. ഇത്രയും പണം ഒരിക്കലും ജോലി ചെയ്ത ശമ്പളം കൊണ്ടുണ്ടാക്കാനാവില്ല. ഇത് കൂടുതൽ മനസ്സിലാക്കാനായി റിച്ച് ഡാഡ് പുവർ ഡാഡ്, സൈക്കോളജി ഓഫ് മണി എന്നീ ബുക്കുകൾ വായിക്കാവുന്നതാണ്. ആറാമത്തെ പാഠം, ഒരു കമ്പനി തുടങ്ങുമ്പോൾ നിങ്ങളുടെ നില ഭദ്രമാക്കുക. അഷ്നീർ പറയുന്നു, ഒരു കമ്പനി തുടങ്ങുമ്പോൾ അതിന്റെ കരാറിൽ നമ്മുടെ മുതൽ മുടക്ക് ഉണ്ടെങ്കിൽ അത്രയും ഭാഗം ഓഹരി വിൽക്കാൻ അവസരം വന്നാൽ അത് വിൽക്കാനുള്ള അവകാശം കിട്ടണം എന്ന ഒരു നിബന്ധന വയ്ക്കണം എന്ന് പറയുന്നു. ഈ ഒരു തെറ്റ് അദ്ദേഹത്തിനും പറ്റിയിട്ടുണ്ട്. ഒപ്പമുള്ള സംരംഭകർ അവരുടെ ഓഹരി വിറ്റ് ലാഭം കൊയ്യുന്നു. അദ്ദേഹത്തിന് തന്റെ ഓഹരി വിൽക്കാൻ മറ്റുള്ളവരുടെ സമ്മതം കിട്ടാതെ പറ്റുകയുമില്ല. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ സമ്പാദ്യം പേപ്പറിൽ മാത്രമായാൽ നമുക്ക് ഒരിക്കലും അതുകൊണ്ട് പ്രയോജനം കിട്ടില്ല. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെയാണെന്ന് പറയാൻ പറ്റൂ. ഇതിനെപ്പറ്റി അറിയാൻ IDIA to IPO എന്ന ബുക്ക് വായിക്കാവുന്നതാണ്. ഏഴാമത്തെ പാഠം, ഡെലിഗേറ്റ് ഡെലിഗേറ്റ് ഡെലിഗേറ്റ്. നമുക്ക് സമ്പാദ്യം ഉണ്ടാക്കാനായി നല്ല ഒരു ടീം കൂടിയേ തീരൂ. മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി. എല്ലാ ജോലിയും സ്വയം ചെയ്താൽ ഒരിക്കലും വലിയ ഒരു ബിസിനസ്സായി ഉയരാൻ നിങ്ങൾക്കാവില്ല. അഷ്നീർ പറയുന്നു, ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്, പക്ഷെ ഒരു പ്രോഗ്രാം കോഡ് ചെയ്യാൻ എനിക്ക് ഒരാളെ വേണം. അവർക്ക് ശമ്പളം മാത്രമല്ല BMW ബൈക്ക് വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന്. പിന്നെ ഇക്കൊല്ലം അദ്ദേഹം ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരുന്നു. അതിന്റെ പേരാണ് 3rd Unicorn. പിന്നെ ലിങ്ക്ഡിനിലും മറ്റുമുള്ള ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഒപ്പം 5 വർഷം ജോലി ചെയ്യുന്നവർക്ക് മെഴ്സിഡസ് ബെൻസ് വരെ കൊടുക്കാമെന്ന് അദ്ദേഹം പറയുന്നു. ഇതിനെപ്പറ്റി പറയുന്ന ഒരു ബുക്കാണ് The E-Myth Revised. രണ്ടാമത്തെ ബുക്ക് High Output Management. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.